സോൾസ് ഓഫ് കൊല്ലം കണ്ടക്ട് ചെയ്യുന്ന നവംബർ പെപ്പ് അപ്പ് ചലഞ്ചിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. അപ്പം സ്ട്രാവ എന്ന ആപ്പ് ഉപയോഗിക്കുന്ന രീതിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ആദ്യം സ്ട്രാവ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുക. സ്ട്രാവ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിൽ ലോഗിൻ ചെയ്യേണ്ടതാണ് അടുത്തതായി. അപ്പം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ മൂന്ന് രജിസ്ട്രേഷൻ രീതികളാണ് വരുന്നത്. ഒന്ന്, നമുക്ക് ഫേസ്ബുക്ക് വഴി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, ഫേസ്ബുക്ക് വഴി ലോഗിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഗൂഗിൾ വഴിയും ലോഗിൻ ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് സൈനപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കണ്ടിന്യൂ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി വെച്ചാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ കൊടുത്ത കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് ആകുമ്പം ഫേസ്ബുക്ക് ആപ്പുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്ത് പുതിയൊരു പ്രൊഫൈൽ സ്ട്രാവയിൽ ഓപ്പൺ ആവും. ഞാൻ ലോഗിൻ കൊടുത്തത് ഫേസ്ബുക്ക് വഴി ആയതിനാൽ എൻ്റെ ഫേസ്ബുക്കിലെ അതേ പ്രൊഫൈലായിരിക്കും സ്ട്രാവയിലും വരിക. പേരും അതുപോലെ തന്നെ എൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഫേസ്ബുക്കിലെ തന്നെയായിരിക്കും സ്ട്രാവ പ്രൊഫൈൽ. ലോഗിൻ ചെയ്ത ശേഷം നമ്മുടെ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാനായി സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ കാണുന്ന റെക്കോർഡ് ആ ഒരു ഏരിയയിൽ നിൽക്കുക. അപ്പോൾ അവിടെ ഞെക്കിയ ശേഷം നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ ആക്ടിവിറ്റി ഏതാണ്, റണ്ണാണോ റൈഡാണോ വാക്കാണോ. അപ്പോൾ നമ്മൾ ഏതാണോ നമ്മുടെ ആക്ടിവിറ്റി അതിൽ ഞെക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഏതാണോ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ഞെക്കുക. ഞാനിപ്പോൾ റണ്ണിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൺ എന്ന ആക്ടിവിറ്റി ഞെക്കിയ ശേഷം സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ജി പി എസ് പെർമിഷൻ അവർ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ജി പി എസ് ലൊക്കേഷൻ ഓണാക്കിയ ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അത് തുടങ്ങും. നമ്മുടെ ഓട്ടോ നമ്മൾ ഓടിത്തുടങ്ങുന്നത് അത് ട്രാക്ക് ചെയ്യും. നമ്മൾ എടുക്കുന്ന സമയം, അതേപോലെ നമ്മൾ എത്ര ദൂരം ഓടി, അതിപ്പോൾ നടക്കുവാണെങ്കിൽ എത്ര ദൂരം നടന്നു, എല്ലാം ട്രാക്ക് ചെയ്യും. നമ്മുടെ ആക്ടിവിറ്റി പൂർത്തീകരിച്ച ശേഷം പോസ് ബട്ടൺ ഞെക്കുക. പോസ് ബട്ടൺ ഞെക്കുമ്പം ഇതേപോലെ വരും, അതിൽ ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുക്കുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി സേവ് ചെയ്യാനുള്ള കോളമാണിത്. ഇവിടെ നമുക്ക് നമ്മുടെ ടൈറ്റിൽ കൊടുക്കാം, നമ്മുടെ ആക്ടിവിറ്റിയുടെ ടൈറ്റിൽ കൊടുക്കാം. നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാം. നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയുടെ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി നമ്മുടെ ടൈം ലൈനിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് ചെയ്ത ആക്ടിവിറ്റി ഷെയർ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ ഞെക്കുക. നമുക്ക് ഷെയർ ബട്ടണിൽ ഞെക്കുമ്പം ഇതേപോലെ ഒരു പേജ് വരും. അപ്പോൾ നമുക്ക് വാട്സാപ്പിലാണ് ഷെയർ ചെയ്യണമെങ്കിൽ വാട്സാപ്പിൽ ഞെക്കുക. അപ്പം വാട്സാപ്പിൽ ഞെക്കുമ്പോൾ നമുക്ക് ഷെയർ ഇതേപോലെ വരും. അപ്പോൾ നമുക്ക് ഏതിനകത്താണോ ഷെയർ ചെയ്യേണ്ടത് അതിൽ ഞെക്കുക. അപ്പോൾ ഞെക്കിയ ശേഷം നമ്മൾ നോർമലായിട്ട് ഏതൊരു ഫയൽ സെൻഡ് ചെയ്യുന്നതേ പോലെ പേജ് വരും. അപ്പോൾ ആ പേജിൽ സെൻഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി അതിലോട്ട് ഷെയർ ആയിട്ടുണ്ട്. അപ്പം സോൾസ് ഓഫ് കൊല്ലം കണ്ടക്ട് ചെയ്യുന്ന നവംബർ പെപ്പ് അപ്പ് ചലഞ്ചിൽ മത്സരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ.